അൽഹംദുലില്ലാ. അങ്ങനെ ഭംഗിയായി നടന്നു വരുന്ന 529-ാമത്തെ മജ്‌ലിസാണ് മുഹറം മാസത്തിലെ, മുഹറമിലെ ശ്രേഷ്ഠമായ അഫ്ളലു സിയാമി ബഅദ റമളാന ഷഹറുല്ലാഹിൽ മുഹറം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മാസമെന്ന നിലക്ക് പരിചയപ്പെടുത്തിയ പരിശുദ്ധ മുഹറമിലെ വളരെ ശ്രേഷ്ഠമായ ആഷൂറന്റെ നോമ്പനുഷ്ഠിച്ച് അത് പൂർത്തീകരിച്ചുകൊണ്ട് വളരെ മഹത്വമേറിയ വെള്ളിയാഴ്ച രാത്രിയിലാണ്, വെള്ളിയാഴ്ച രാവിലാണ് നമ്മുടെ ഈ മഹനീയ സംഗമം. റബ്ബേ, നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ, ഇവിടെ കൂടിയവരുണ്ടോ, മജ്ലിസിൽ സംബന്ധിച്ചവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗാക്കണം അല്ലാഹ്. ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയി. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ സന്മാർഗ്ഗ ലത്തീഫ് ഹാജിയുടെ ഉമ്മ കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് മരണപ്പെട്ടു. പ്രിയപ്പെട്ട സലാം കൈയുടെ സഹോദരിയുടെ മകൻ സഅദ് നമ്മിൽ നിന്ന് കഴിഞ്ഞ സമയം മരണപ്പെട്ടു. അങ്ങനെ ധാരാളം ആളുകൾ, കെ പി അബൂബക്കർ സാഹിബ് ചിക്മംഗ്ലൂർ, അവരുടെ ഭാര്യ പെടുന്നതിന് മരണപ്പെട്ടു. ധാരാളം അതുപോലെ വടപുറം സുലൈമാൻ സഖാഫി, നമ്മുടെ പ്രിയപ്പെട്ട സഖാഫി അവറുകൾ ഈ കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് ഏർവാടിയിൽ വെച്ച് മരണപ്പെടുകയും ആ സ്ഥലത്ത് തന്നെ മഹാന്മാരുടെ ചാരത്ത് അവിടെ ഖബറടക്കം ചെയ്യുകയും ചെയ്തു. അല്ലാഹുവേ, ആര് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ടോ, പറയപ്പെട്ടവരുൾപ്പെടെ അവരുടെ ഒക്കെ ദറജ ഉയർത്തണം റഹ്മാനെ. ഖബർ സ്വർഗമാക്കണം അല്ലാഹ്. മാഫുറത്ത് നൽകണം അല്ലാഹ്. സുദീർഘമായി സംസാരിക്കാതെ നമ്മുടെ അഹ്സനിയും സഖാഫിയുടെ ഉസ്താദാണ്, നമ്മുടെ അഹ്സനി ഉസ്താദ്, അതുപോലെ സഖാഫിയുടെ ഭാര്യാപിതാവ് ഉസ്താദ് ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ഈ മജ്ലിസിലുണ്ട്. ഇവർക്കൊക്കെ, സഖാഫിക്കും ഹാജി ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖദ്മയിൽ നമുക്കൊക്കെ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എത്രയോ അമ്പിയാക്കൾക്ക് കടുകടുത്ത പരീക്ഷണങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ട് നമുക്കറിയാം. താരീഖുകൾ എല്ലാവരും, പ്രത്യേകിച്ച് ഈ മുഹറം മാസമാകുമ്പോൾ പ്രത്യേകമായി പറയുന്ന ഒരു കാര്യമാണ്, അമ്പിയാക്കൾ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ കടുത്ത പരീക്ഷണം നൽകി. ആ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇസ്സത്തോടെ സലാമത്ത് നൽകിയ പരിശുദ്ധ ദിവസമാണ് ഇന്നത്തെ ഈ മുഹറമിലെ ആഷൂറയുടെ ഈ ദിവസം. അതുപോലെ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാഴ്ച 40 വർഷത്തോളം നഷ്ടപ്പെട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഡ്രസ്സുമായി ബന്ധപ്പെട്ട് കാഴ്ച തിരിച്ചു കിട്ടിയ പരിശുദ്ധ ദിവസമാണ് ഈ മഹനീയ ദിവസം. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഫിർഔന്റെ ആ ശക്തമായ ചതിയിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷപ്പെടുത്തുകയും ഫിർഔനെയും കൂട്ടാളികളെയും നശിപ്പിക്കുകയും ചെയ്ത ദിവസമാണ് ഈ മഹനീയ ദിവസം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വളരെ പ്രയാസകരമായ രോഗം നൽകിയിട്ട് വലിയ വേദനയോടെ ബഹുമാനപ്പെട്ടവർ കഴിഞ്ഞ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വേദനയ്ക്ക് ആഫിയത്ത് നൽകിയ, രോഗത്തിന് ശിഫ നൽകിയ പരിശുദ്ധ ദിവസമാണ് ഈ മുഹറമിലെ ശ്രേഷ്ഠമായ ദിവസം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വർഷങ്ങളോളം ജയിലിലടക്കപ്പെട്ടിട്ട്
ആ ജയിലിൽ നിന്ന് മോചനം ലഭ്യമായ ദിവസമാണ് ഈ മുഹറമിലെ ഈ ആശുറാന്റെ ദിവസം. എല്ലാ വിശ്വാസി ജനങ്ങളും വേദനിക്കുന്ന കർബല താരിഖ് അറിയാത്തവരില്ല. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുരുന്നു മക്കൾ അവിടുത്തെ പൗത്രന്മാർ വേദനയോടെ അവിടുത്തെ പ്രിയപ്പെട്ട പേരക്കിടാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ ചതിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ തല വേർപ്പെടുത്തിയിട്ട് ആ തല വെട്ടിമാറ്റിയിട്ട് വലിയ കുന്തത്തിന്മേൽ നാട്ടി ശത്രുക്കൾ അതിൽ സന്തോഷം പ്രകടിപ്പിച്ച് അഹ്ലു ബൈത്തിനെ അങ്ങേയറ്റം വേദനിപ്പിച്ച് ചെറിയ ഒന്നര വയസ്സുള്ള കുട്ടിയെപ്പോലും അമ്പെയ്ത് ആ പോർക്കളത്തിൽ ഷഹീദായ അഹ്ലു ബൈത്തിന് ഒരുപാട് വേദനകൾ ഉണ്ടായ ദിവസമാണ് ഈ ആഷുറാന്റെ ദിവസം. അങ്ങനെ പറഞ്ഞു വന്നത് അമ്പിയാക്കൾ ഉൾപ്പെടെ മഹാന്മാർ സ്വാലിഹീങ്ങൾ കടുകടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ട്. നമുക്കൊക്കെ അറിവുള്ളതുപോലെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വർഷങ്ങളോളം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട് കൊടും തണുപ്പുള്ള കടലിലെ താഴ്ന്ന ഭാഗത്ത് മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ര വർദ്ധിപ്പിച്ചത് കാരണം കരയിലേക്ക് എത്തിച്ച് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സലാമത്തും ആഫിയത്തും നൽകിയ പരിശുദ്ധ ദിവസമാണ് ഈ മുഹറമിലെ മഹനീയമായ ആഷുറാന്റെ ദിവസം. ആ ആഷുറ യൗമുൽ ഖമീസിൽ വ്യാഴാഴ്ച ദിവസം യൗമുൽ ഖമീസ് അത് സുന്നത്ത് ആയ നോമ്പിന്റെ ദിവസമാണ്. അത് മുഹറമിലെ ആഷുറാന്റെ ദിവസവും കൂടിയാകുമ്പോൾ അങ്ങനെ ധാരാളം മഹത്വങ്ങൾ ഉൾപ്പെട്ട ശ്രേഷ്ഠമായ ദുആക്ക് ഇജാബത്തുള്ള വെള്ളിയാഴ്ച രാവ്, ഈ വെള്ളിയാഴ്ച രാവിൽ ലക്ഷക്കണക്കിന് വിശ്വാസി ജനങ്ങൾ ഒരുമിച്ചുകൂടി അറിവിൻ നിലാവെന്ന് പറയുന്ന നമ്മുടെ ഈ മഹത്തായ ഈ ആത്മീയ മജ്ലിസിൽ സമ്മേളിച്ചുകൊണ്ട് നമ്മുടെ വേദനകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് കരഞ്ഞു പറയാനുള്ള ഈ മഹനീയ വേദി റബ്ബേ നീ ഞങ്ങൾക്ക് കബൂലാക്കണം. റഹ്മാനെ നമുക്കൊക്കെ നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെ രാജ്യം ഉൾപ്പെടെ വിദേശ നാടുകൾ ഉൾപ്പെടെ COVID-19 എന്ന പേരിൽ കൊറോണ വൈറസ് ലോകമെമ്പാടും പടർന്നു പിടിച്ചിട്ട് ലോകം മൊത്തം ഈ കൊറോണയുടെ കോവിഡിന്റെ മുമ്പിൽ വിറങ്ങലിച്ച് സ്തംഭിച്ചു നിന്നപ്പോൾ വലിയ വലിയ ആധുനികമായ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടും കൊറോണയ്ക്ക് മെഡിസിൻ കണ്ടുപിടിക്കാൻ വൈദ്യലോകത്തിനാകാത്ത വിധം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരീക്ഷണങ്ങളിൽ കോടാനക്കോടി പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണത്തിന്റെ ചെറിയ ഒരു പോയിന്റ് ഒരു ചെറിയ അംശം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ വൈദ്യലോകം പോലും കൊറോണയുടെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എത്രായിരം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ രണ്ട് വർഷമായിട്ട് കൊറോണ ബാധിച്ച് നമ്മിൽ നിന്ന് മരണപ്പെട്ടതെന്ന് നമുക്കറിയോ? നല്ല നല്ല യുവത്വമുള്ള നല്ല രക്തപ്രസരിപ്പുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുൾപ്പെടെ പെടുന്ന ചെറിയ വൈറസ് ബാധിച്ച് പനി ബാധിച്ച് കൊറോണ ബാധിച്ചിട്ട് മരണമടഞ്ഞ വിവരങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്ക് അറിവുള്ളതാണെങ്കിൽ അർഹമുർ റഹീമായ അല്ലാഹ് കൊറോണ കാരണവും അല്ലാതെയും ആര് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടോ ഈ സമയം വരെ അവർക്കൊക്കെ മാഫിറത്ത് നൽകണം റഹ്മാനെ. എത്രയോ ആളുകൾ കൊറോണ കൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ കൊറോണ കൂടുതലാണിപ്പോൾ. അതിന് നമ്മുടെ
ആരോഗ്യ വിദഗ്ധരൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സുരക്ഷിതത്വം അത് നിലനിർത്താൻ സൂക്ഷ്മമായ നിലക്ക് നാം ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സമയം അതൊക്കെ പാലിച്ചുകൊണ്ട്, കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പരിപാടിയും നടക്കുന്നത്. നമ്മുടെ പള്ളികൾ ജുമുഅ ജമാഅത്തില്ലാതെ, തറാവീഹുകളില്ലാതെ, നമ്മുടെ ദർസുകളും മദ്രസകളും ഒക്കെ അടഞ്ഞിട്ട് മാസങ്ങളോളം നാം ഒക്കെ പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ റമദാനിലെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ജുമുഅയും ജമാഅത്തും നമുക്ക് നഷ്ടപ്പെട്ട വേദനകളൊക്കെ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു മുക്തി കിട്ടി, ഒരു മോചനം ലഭിച്ച് കുറച്ചെങ്കിലും ഒരു വിശാലമായ നിലക്ക് നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെ രാജ്യമൊട്ടുക്കെ ഇന്നൊരു ശാന്തത നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ മുഹറമിലെ ആത്മീയ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മഹനീയ രാത്രിയാണ് ഈ രാത്രി. ഈ രാത്രി മനസ്സ് പൊട്ടിയിട്ട് നമുക്ക് ദുആക്കാം. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലാഹ്. ഈ കൊറോണ വൈറസ് എത്രയും പെട്ടെന്ന് സർവജനങ്ങളിൽ നിന്നും നീ നീക്കിത്തരണം റഹ്മാനേ. ആ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സകലർക്കും ആജിലായ ശിഫ നൽകണം റഹ്മാനേ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും അത്തരം ഒരു പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാഹ്. ജനങ്ങളുടെ തിന്മകൾ വർദ്ധിക്കുന്ന കാലം, തോന്നിവാസം വർദ്ധിക്കുന്ന, തോന്നിവാസം അരങ്ങേറുന്ന സമയം, കടലിലും കരയിലുമൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന്, പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നറിയിപ്പുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, ഹറാം വർദ്ധിച്ച കാലം, തോന്നിവാസങ്ങൾ വർദ്ധിച്ച കാലം, ഒന്നിന്റെ പിറകിലൊന്നായിട്ട് തസ്ബീഹമാലയുടെ കയറ് പൊട്ടിയാൽ ഇതിന്റെ മുത്തുക്കൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നത് പോലെ അതാപിനെ ഒന്നിന്റെ പിറകിലൊന്നായിട്ട് കാത്തു നിൽക്കാൻ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതിന്റെ നേർക്കാഴ്ചകളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കൽബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് തിരിക്കുക, റബ്ബിലേക്ക് നമ്മുടെ കൽബ് തിരിച്ച് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബിലായി, ഇഷ്ഖിലായി, നമ്മുടെ ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് അല്ലാഹുവിനെ അനുസരിച്ച് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ വമൻ യുതഅല്ലാഹ വറസൂല فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا وحسن اولئك رفيقا الله ونوഴിപ്പെട്ടവരാരാണ് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെട്ടവരാരാണ്. അവരുടെ ബഹുമാനം എന്താണ്? അവർ മഹാന്മാരായ അമ്പിയാക്കളെ കൂടെ, സുദ്ദീഖീങ്ങളെ കൂടെ, ശുഹദാക്കളെ കൂടെ, സ്വാലിഹീങ്ങളെ കൂടെ ഉന്നതമായ സ്ഥാനത്താണെന്ന് വിശുദ്ധ ഖുർആൻ സന്തോഷം പകരുമ്പോൾ, വിശുദ്ധ ഖുർആൻ സന്തോഷം അറിയിക്കുമ്പോൾ ഏത് പ്രതിസന്ധികൾ അവർക്ക് നേരെ വന്നിട്ടും ആ പരീക്ഷണങ്ങളൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖദറിൽ ഖലാഇൽ തൃപ്തിപ്പെട്ട് സബർ ചെയ്തപ്പോൾ മഹാന്മാരായ അമ്പിയാക്കൾ ഉൾപ്പെടെയുള്ള സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സലാമത്ത് നൽകിയിട്ടില്ലേ? ആഫിയത്ത് നൽകിയിട്ടില്ലേ? എല്ലാം വേണ്ടതൊക്കെ അല്ലാഹു നൽകിയിട്ടില്ലേ? ആ വലിയ നിയത്തോടുകൂടെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ഇന്ന് ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരുപാട് ആളുകൾ നിലക്കാത്ത ഫോണായിരുന്നു ഇന്ന് ഷെരീഫിന്റെ മൊബൈലിൽ. അതുപോലെ സഖാഫിയും പറഞ്ഞ് രണ്ടു മൂന്ന് ദിവസം, ഈ രണ്ടു ദിവസമായി ഇങ്ങോട്ട് പരിപാടിക്ക് വരുന്നു, ഈ മുഹറമിലെ ആഷുറാന്റെ ഈ രാത്രിയിലെ മജ്ലിസിൽ സംബന്ധിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു വലിയ ബോക്സിൽ ഒരുപാട് ആളുകൾ എഴുത്തുകൊണ്ടുവന്ന് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ദ്വാരക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട് എല്ലാ ആളുകൾക്കും. ഇൻഷാ അല്ലാഹ്
ദ്വാരക്കുകയാണ് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ പ്രശംസിച്ചു പറഞ്ഞ മഹാന്മാരായ അസ്ഹാബിൽ നിന്ന് ആമിനു കമാ ആമനന്നാസ് അന്നാസ് ആകുന്ന അതേ സ്വഹാബത്തു സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാന്മാരായ അസ്ഹാബ് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ ആ മഹാന്മാരായ അസ്ഹാബ് കൈമാറിയ അവരിലൂടെ പകർന്നു കിട്ടിയ മഹാന്മാരായ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അഇമ്മത്തുകളിലൂടെ നമുക്ക് കൈമാറി കിട്ടിയ ഔലിയായിലൂടെ സ്വാലിഹീങ്ങളിലൂടെ മുത്തഖീങ്ങളായ ഉലമാഇലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഇത് ഖുതുബുസ്സമാൻ മൗലദ്ദവീല മഹാനരായ തങ്ങളുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മമ്പറം ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഉറൂസിന്റെ സമാപന ദിവസവും കൂടിയാണ്. 3 ദിവസമായി അറിവിൻ നിലാവിൽ തുടക്കം കുറിച്ച മമ്പുറം തങ്ങളുപ്പാപ്പ ചെറൊരു പടയിലടക്കം ശത്രുക്കളുമായി പോരാടിയിട്ട് അവരുടെ കാൽ വെടിയുണ്ട് വെടിയുണ്ട കാലിൽ കയറിയ ചരിത്രമൊക്കെ നമുക്കറിയാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ ഈ മലബാറിൽ ഈ കേരളത്തിൽ കേരള മുസ്ലിമുകൾക്ക് വിശ്വാസി ജനങ്ങൾക്ക് ആത്മീയമായി നേതൃത്വം നൽകിയിട്ട് നമ്മുടെയൊക്കെ അത്താണിയായ നമ്മുടെയൊക്കെ അഭയകേന്ദ്രമായ മഹാനരായ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഉറൂസിന്റെ സമാപന മജ്ലിസും കൂടിയാണ് ഇന്നത്തെ ഈ അറിവിന്നിലാവിലെ മുഹറം ആഷുറയിലെ ഈ വെള്ളിയാഴ്ച രാത്രിയിലെ ജനലക്ഷങ്ങൾ സംബന്ധിച്ച ഈ മഹത്തായ സദസ്സുള്ളത് ഈ മജ്ലിസിൽ വെച്ച് നഫ്സിനോടും സകലരോടും പറയാനുള്ളത് അല്ലാഹുവിന് തഖ്വ ചെയ്ത് ചെറിയ കാല ആയുസ് ഇംതിഥാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി അല്ലാഹു കൽപ്പിച്ചതെടുക്കുക വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കള്ളം പറയാതെ ഐബത്ത് പറയാതെ ഫിത്തന ഉണ്ടാക്കാതെ ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു വിഷയങ്ങളിലും അകപ്പെടണ്ട. ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ ലഹരിയുമായിട്ട് ബന്ധപ്പെടാതെ വ്യഭിചാര പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തഖ്വയിലായി പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിലായി സമർപ്പിക്കാൻ ഈ മജ്ലിസ് നാം പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മരണം വരെ വറയിലായി ഇഖ്ലാസിലായി ഈമാനിലായി ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാൻ. ആമീൻ. ആ വലിയ നിയ്യത്തോടുകൂടെ നാം ഇവിടെ ഈ മജ്ലിസിൽ സംബന്ധിക്കുകയും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകളൊക്കെ നീന്തമറിയാത്ത ആളുകൾ കടലിൽ മുങ്ങിത്താകുമ്പോൾ അല്ലെങ്കിൽ വലിയ പുഴയിൽ മുങ്ങിത്താകുമ്പോൾ അവരെത്രമാത്രം വെള്ളത്തിൽ മുങ്ങുന്ന സമയം ഒരു പിടിവള്ളി ഒരു കൈത്താങ് അവര് എത്രമാത്രം അവരാഗ്രഹിച്ചു പോകും. ആ സമയത്ത് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിത്താകുന്ന സമയം ഒരാൾക്ക് കൈകൊടുത്ത് അല്ലെങ്കിൽ ഒരു സംരക്ഷണം രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു വഴി കാട്ടി അവരങ്ങോട്ട് കരക്കെത്തിച്ചാൽ ആ മനുഷ്യന് മരിച്ചാലും മറക്കാൻ പറ്റുമോ? അത്രത്തോളം ആ മനുഷ്യനുമായിട്ട് കടപ്പാടുണ്ടാകുമല്ലോ. എന്നാൽ അതുപോലെ മുങ്ങിത്താവുന്ന വെള്ളത്തിൽ നീന്തമറിയാത്ത ആൾ മുങ്ങിത്താവുന്നതിനേക്കാൾ അപ്പുറം ഖബറാളികൾ ഖബറിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ദുആക്ക് വേണ്ടി അവര് പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്.
ആ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടായി. ഇങ്ങനെയുള്ള രാത്രികളിൽ അവരെ പ്രത്യേകമായി ഓർത്ത് അവരിലേക്ക് ഖുർആൻ പാരായണം ചെയ്ത്, പ്രത്യേകിച്ച് ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ, ഖുർആന്റെ ഹൃദയമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ച സൂറ യാസീൻ ഓതിയിട്ട്, ഖുർആൻ ഖത്മുകൾ ഓതിയിട്ടൊക്കെ, നമുക്ക് അറിവുള്ള മറ്റ് സൂറത്തുകൾ ഓതി നാം മരണപ്പെട്ടവരിലേക്ക് ഹദിയ ചെയ്ത്, ദിക്ര ചൊല്ലി ഹദിയ ചെയ്ത്, സ്വലാത്ത് ചൊല്ലി ഹദിയ ചെയ്ത്, അവർക്ക് വേണ്ടി നാം പ്രത്യേകം ദ്വാരക്കാൻ, ഇങ്ങനെയുള്ള ഇന്നത്തെ ഈ രാത്രിയെ ഇനിയുള്ള ദിവസങ്ങളൊക്കെ നാം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയും ഈ മജ്ലിസിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കുള്ള ദിക്റും മറ്റുള്ളതെല്ലാം ഇവിടെ നടന്നിട്ടുണ്ട്, മുഴുവനും ആമാക്കിയിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നു. റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാഹ്, നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാഹ്, നീ ഞങ്ങളെ ഹായിബാക്കല്ല അല്ലാഹ്, നീ ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണം അല്ലാഹ്, ഈ മജ്ലിസിനെ നീ വളർത്തി തരണം അല്ലാഹ്, ഉയർത്തി തരണം അല്ലാഹ്.